ആദ്യത്തെ സദസ്സിനോട് അദ്ദേഹം പറഞ്ഞത്, കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് കലശലായ മോഹം, ഞാനൊരു കഥ പറഞ്ഞു തരാം നിങ്ങൾക്ക്, പകരം നിങ്ങൾ എനിക്ക് പഠിക്കാൻ പണം തരണം. ആ മനോഹരമായ സുമനോഹരമായ പാതയിൽ കുറച്ചുകൂടി മിഴിവോടെ മികവോടെ പുതിയ തലമുറ മാറ്റുരയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഈ കലയ്ക്ക് നല്ലൊരു ഭാവിയാണ്. പ്രിയതരമാം കലയുണരും പദതാള ചുവടുകളിൽ ഹൃദയങ്ങൾ തുടി തീർപ്പു വരികങ്ങൾ വരവേൽക്കാം. കൊല്ലത്ത് യൂത്ത് ഫെസ്റ്റിവൽ 15 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഒരു അസുലഭ സൗഭാഗ്യമായി കൊല്ലത്തുകാർ ഇതിനെ കാണുമെന്നുള്ളതിന് സംശയമില്ല. ഇക്കുറി കലോത്സവം കൊല്ലത്ത് വരുമ്പോൾ കഥാപ്രസംഗ കലയുടെ 100-ാം വർഷത്തിലാണ് വരുന്നത് എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആനന്ദാതിരേകത്തിനുള്ള കാരണം. കൊല്ലത്തിൻ്റെ കലയായി എങ്ങനെ കഥാപ്രസംഗം മാറി എന്നത് ആലോചിക്കുമ്പോൾ വളരെ കൗതുകകരമായ ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാവും. കൊല്ലത്തെ ഏറ്റവും പ്രമുഖ കഥാപ്രസംഗകനാരെ എന്ന് ചോദിച്ചാൽ രണ്ടുത്തരമില്ല, എൻ്റെ അഭിമന്യ പിതാവ് വി സാംബശിവനാണ്. എന്നാൽ അതിന് മുന്നേ ഒരു ചെറിയ ചരിത്രമുണ്ട്. ആദ്യത്തെ കൊല്ലത്തുകാരനായ പ്രശസ്തനായ കഥാപ്രസംഗകൻ കെ വാദ്യാറാണ്. കെ കുട്ടൻ വാദ്യാർ എന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ശരിക്കും ചോറ്റാനിക്കരക്കാരനാണ്. ജോലിയുടെ ഭാഗമായിട്ട് കൊല്ലത്ത് വന്നു, മയ്യനാട്ട് താമസമായി. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനും നല്ലൊരു ഭാഷാ പണ്ഡിതനുമായിരുന്നു. ആ ഭാഷാ പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സാംസ്കാരിക പ്രസംഗങ്ങൾ ചെയ്യുകയും ക്രമേണ കഥാപ്രസംഗത്തിലേക്ക് വരികയും ചെയ്തു. അദ്ദേഹം ധാരാളം ആരാധകരെയും ധാരാളം അനുകർത്താക്കളെയും ധാരാളം ശിഷ്യരെയും അദ്ദേഹം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ കൂട്ടത്തിൽ പെട്ടുപോയ ഒരാളാണ് യുവാവായിരുന്ന വി സാംബശിവൻ. അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ആവശ്യം ജീവിതത്തിൽ വന്നു ഭവിച്ചു. അത് സ്കൂൾ ഫൈനൽ പാസ്സായി കഴിഞ്ഞപ്പോഴാണ്. കോളേജിൽ പോയി ചേർന്ന് പഠിക്കാൻ പണമില്ല, വീട്ടിൽ അതിനുള്ള ചുറ്റുപാടില്ല. അന്നത്തെ പ്രശസ്തരായ കഥാപ്രസംഗകർ കെ കെ വാദ്യാർ മാത്രമല്ല, ജോസഫ് കൈമാപ്പറമ്പൻ, സി എ സത്യദേവനാണ് ആദ്യത്തെ കഥാപ്രസംഗകൻ. അങ്ങനെയുള്ളവരുടെ കഥാപ്രസംഗങ്ങൾ ചില പള്ളിയങ്കണങ്ങളിലും ക്ഷേത്രങ്ങളിലും അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതാണ് കഥാപ്രസംഗവുമായിട്ട് അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന മുൻപരിചയം. ഈ കലയുടെ ഘടകങ്ങൾ തൻ്റെ കലാസിദ്ധികൾക്ക് യോജിക്കുന്നതാണ് അഥവാ തൻ്റെ സൗന്ദര്യബോധത്തിന് ഇണങ്ങുന്നതാണ് എന്ന് അദ്ദേഹത്തിന് അന്നേ തോന്നിയിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം കഥ പറയാൻ തീരുമാനിച്ചു. ആദ്യത്തെ സദസ്സിനോട് അദ്ദേഹം പറഞ്ഞത്, കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് കലശലായ മോഹം, ഞാനൊരു കഥ പറഞ്ഞു തരാം നിങ്ങൾക്ക്, പകരം നിങ്ങൾ എനിക്ക് പഠിക്കാൻ പണം തരണം. വളരെ ഹൃദയസ്പർശിയായ തുടക്കം. ആ സദസ്സ് അപ്പടി അനുസരിക്കുകയാണ് ചെയ്തത്. കാരണം അത്ര ഹൃദയാവർജകമായ ഒരു കഥയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്, ചങ്ങമ്പുഴയുടെ ദേവത. അദ്ദേഹം ആരെയും ശരിക്ക് ശിഷ്യപ്പെടാൻ വിളിച്ചിരുത്തി അഭ്യസിപ്പിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് അദ്ദേഹത്തെ മാനസഗുരുവായി കണ്ട് കഥാപ്രസംഗത്തെ ഉപാസിച്ചു. അങ്ങനെ ക്രമേണ കഥാപ്രസംഗം പറയുന്നവരും കഥാപ്രസംഗം ഇഷ്ടപ്പെടുന്നവരുമെല്ലാം കൊല്ലത്ത് കേന്ദ്രീകരിക്കുന്ന സ്ഥിതിയായി. കൊല്ലത്തെ ഉത്സവപ്പറമ്പുകളിൽ കഥാപ്രസംഗം മുഖ്യ ഇനമായി മാറി. അങ്ങനെ ധാരാളം പുതിയ കഥാപ്രസംഗകർ വന്നു. അങ്ങനെ ക്രമേണ കൊല്ലം കഥാപ്രസംഗത്തിൻ്റെ നാടായി മാറി. ആ മനോഹരമായ സുമനോഹരമായ പാതയിൽ കുറച്ചുകൂടി മിഴിവോടെ മികവോടെ പുതിയ തലമുറ മാറ്റുരയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഈ കലയ്ക്ക് നല്ലൊരു ഭാവിയാണ്. ഈ 100-ാം വർഷത്തിൽ ഇതൊരു വലിയ അനുഗ്രഹമാണ്. കൊല്ലത്ത് കഥാപ്രസംഗത്തിൻ്റെ നാട്ടിൽ ഈ കലോത്സവം വന്നത്.